സംബന്ധിച്ചിടത്തോളം
ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ എം പി നടത്തിയിട്ടുള്ള ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തോടുകൂടി ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അവർക്ക് തന്നെ നേരിട്ട് പങ്കെടുക്കാൻ ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ അടിയന്തരമായിട്ടുള്ള പാർട്ടി മീറ്റിംഗ് കാരണം അദ്ദേഹത്തിന് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഈ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നതിനായി പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ആർ എസ് രാജയുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ദിലീപ് മദ്രാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജിയ രാജീവ്, ഓബിസി മോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പുങ്കം സതി, പാർട്ടിയുടെ തിരുവനന്തപുരം നഗരസഭയുടെ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുള്ള ശ്രീ എം ആർ ഗോപനവർഗൾ, യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആശാദാദ്, പാർട്ടിയുടെ മേഖലാ ഉപാധ്യക്ഷൻ ശ്രീ പി ജി ശിവശങ്കരൻ അവർ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ എൻസാബു ചന്ദ്രൻ അവർ, പാർട്ടിയുടെ വിവിധ നേതാക്കന്മാരെ ശ്രീ നന്ദു, യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി നന്ദു, മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സംഘത്തിലെ സാദര നമസ്കാരം. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ ക്യാപിറ്റൽ സിറ്റികളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീമതി മുർമുജി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി വന്നതിന് ശേഷം അദ്ദേഹം വരാതിരിക്കുവാനുള്ള നിരവധി കാര്യങ്ങൾ കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ രാജ്യത്ത് ഏറ്റവും അധികം വോട്ടിൽ ശ്രീ മർമുവിനെ ജയിപ്പിച്ചതിന് ശേഷം, അദ്ദേഹം ജയിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് അശുഭത്തിന്റെ പ്രതീകമായിട്ടുള്ള പാവ എന്നാണ് നമ്മുടെ രാഷ്ട്രപതിയെ കോൺഗ്രസ് വിളിച്ചത്. നാം മനസ്സിലാക്കണം, 10 വർഷക്കാലം അഴിമതിയുടെ പ്രതീകമായിട്ട് ഇരുന്ന മൻമോഹൻ സിംഗിനെ വാഴ്ത്തപ്പെട്ട സോണിയാഗാന്ധിയും കോൺഗ്രസുമാണ് പറയുന്നത് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള മുർമുജി ഇന്ത്യയുടെ രാഷ്ട്രപതിയായപ്പോൾ അശുഭത്തിന്റെ പ്രതീകമായ പാവയെന്ന് പറയുമ്പോൾ 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്തെ അഴിമതിയുടെ പാവയാക്കി പ്രധാനമന്ത്രിയെ അവരോധിച്ച ഒരു പാർട്ടിയാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ രാജ്യത്തിന്റെ പാർലമെന്റിൽ അതിൽ രഞ്ജൻ ചൌധരി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് പരസ്യമായിട്ട് പറയുന്നു രാഷ്ട്രപത്നി എന്ന് പറഞ്ഞിട്ട് അവഹേളിക്കുന്നു. അപ്പോ കോൺഗ്രസിന്റെ സമീപനം ഈ രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കപ്പെട്ട രാഷ്ട്രദ്രോഹികളാണ് പറയുന്നത്. ഈ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്നും ജനിച്ച ആദിവാസി വിഭാഗത്തിൽ നിന്നും രാജ്യത്തിന്റെ ഒന്നാമതായി എത്തിയിട്ടുള്ള ഭരണഘടനാ പ്രതീകമായിട്ടുള്ള ശ്രീമതി മുർമുവിനെ അധിക്ഷേപിക്കുന്നതിലൂടെ ഈ രാജ്യത്തെ പട്ടികജാതി വിഭാഗക്കാരെയും പട്ടികവർഗ വിഭാഗക്കാരെയും കോൺഗ്രസ് അവഹേളിക്കുന്നത് തുല്യമാണ്. അവരെ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗത്തെ ഈ രാജ്യത്തിന്റെ പ്രതീകമായി ഐക്കണാക്കി മാറ്റുമ്പോൾ അതിനെ അവഹേളിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യദ്രോഹി മാത്രമല്ല പട്ടികജാതി വിഭാഗങ്ങളോടുള്ള കോൺഗ്രസിന്റെ മനോഭാഗമാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തുവരുന്നത്. നാം മനസ്സിലാക്കണം, ഒരു വശത്ത് കോൺഗ്രസ് ഭരണഘടനാ പ്രതീകമായിട്ടുള്ള ഒരു വ്യക്തിയെ അവഹേളിക്കുന്നു, മറുവശത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഭരണഘടനയെ തന്നെ അവഹേളിക്കുന്നു. ഇന്ത്യയുടെ 2 രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരു വശത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും ഒരു വശത്ത് കോൺഗ്രസും ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഭരണഘടനാ സംവിധാനങ്ങളുടെ പ്രതീകങ്ങളെയും അവഹേളിക്ക വഴി ഈ 2 പാർട്ടികളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് രാജ്യത്തെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ രാജ്യത്തുയർന്നു വരുന്ന ഇവർ തന്നെ പണ്ട് പറയാറുള്ള പട്ടികവർഗ വിഭാഗങ്ങളുടെ നേതാവാണ് ഞങ്ങൾ, പട്ടികജാതി വിഭാഗങ്ങളുടെ നേതാക്കളാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആ പറച്ചിലിൽ നിന്നും കാഴ്ചപ്പാടിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എൻഡിഎ എന്ന് പറയുന്ന ഇന്ത്യയെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മാറുമ്പോൾ ആ പാർട്ടിയോടൊപ്പം ഈ എൻഡിഎ എതിർക്കുന്ന കക്ഷികൾ പോലും മർമുവിനോടൊപ്പം നിൽക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ സിപിഎമ്മും അതോടൊപ്പം തന്നെ രാജ്യത്തെ കോൺഗ്രസും രണ്ടും ഇപ്പോൾ തുല്യമാണ്. കാരണം രാഹുൽ ഉൾപ്പെടുന്ന കോൺഗ്രസും കേരളത്തിലാണ്, പിണറായി ഉൾപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും. അപ്പൊ കേരളത്തിലൊതുങ്ങുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി. അതുകൊണ്ട് ഞങ്ങൾ അസംയുക്തമായിട്ട് പറയുന്നു, ഈ വിഷയത്തിൽ ഈ രാജ്യത്തിന്റെ മനസ്സും മണ്ണും കനിവുമുള്ള ദ്രൗപദി മർമുവിനെതിരായിട്ട് കോൺഗ്രസ് നടത്തിയിട്ടുള്ള അധിക്ഷേപങ്ങൾ, ആ അധിക്ഷേപങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയാൻ വേണ്ടി തയ്യാറാകാൻ കോൺഗ്രസിന്റെ നേതൃത്വം, സോണിയാഗാന്ധി അതോടൊപ്പം തന്നെ രാഹുലും ഉൾപ്പെടുന്ന നേതൃത്വം
നേതൃത്വം തയ്യാറാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രതിഷേധ മാർച്ചിലൂടെ ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം അതിശക്തമായിട്ടുള്ള കോൺഗ്രസിന്റെ വിരുദ്ധത, ഈ രാജ്യത്തോടുള്ള വിരുദ്ധത, പട്ടികവർഗ വിഭാഗങ്ങളോടുള്ള വിരുദ്ധത, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പട്ടികജാതി വിഭാഗങ്ങളോടുള്ള വിരുദ്ധത, പട്ടിക വർഗ്ഗങ്ങളോടുള്ള വിരുദ്ധത, അത് തുറന്നു കാട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് ബി ജെ പി നേതൃത്വം നൽകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ മന്ദുവിനേഷ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഇന്ന് ഈ വൈകിയ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ കാര്യകാരണം സ്വാഭാവികമായി തന്നെ പാർട്ടിയുടെ ഉദ്ഘാടകരും അതുപോലെ അധ്യക്ഷരും ശ്രമിച്ചു എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു വനവാസി വിഭാഗത്തിൽ നിന്ന് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ജനങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്ന് ഇന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു പദവി വഹിക്കുന്ന ശ്രീമതി ദ്രൗപദി മുർമുവിനെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപം കലർന്ന ഒരു പ്രസ്താവന നടത്തുന്നതിലൂടെ രാജ്യത്തെ മുഴുവൻ ആദിവാസി ഗോത്ര വിഭാഗങ്ങളോടും കോൺഗ്രസിൻ്റെ സമീപനം ഭാരതത്തിനകത്ത് കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആദിവാസി നേതാവും ഉയർന്നു വരാത്തത് എന്നുള്ള കാര്യത്തിന് ഒരു ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഞങ്ങൾ ആ ദിവസത്തെ കാണുന്നത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വളരെ വളരെ കാര്യമായി തന്നെ പറയുന്നു, ഇത്തരം ആദിവാസി വിഭാഗത്തോടുള്ള ഈ നിലപാട് കോൺഗ്രസ് അവസാനിപ്പിച്ച് കോൺഗ്രസ് ഈ രാജ്യത്തോട് ആകെ മാപ്പ് പറയാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് ബി ജെ പി ഈ യോഗത്തിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് വി ജി ഗിരികുമാർ അവർ അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കൂടിയായിട്ടുള്ള ശ്രീ ആർ എസ് രാജീവ് അവർ, അതുപോലെ തന്നെ പാർട്ടിയുടെ സമാരാധ്യരായിട്ടുള്ള നിരവധി നേതാക്കന്മാർ, അതോടൊപ്പം കൗൺസിലർമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ പരിപാടിയുടെ പേരിൽ, ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വന്ദേമാതരം.